ഭാര്യയെ കഴുത്തുറുത്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കിണട്ടിൽ മരിച്ച നിലയിൽ കടായിക്കോണം മങ്ങാട്ടുകോണം രേഷ്മാ ഭവനിൽ സെൽവരാജിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശാസ്തവട്ടം ജംഗ്ഷനിൽ നടു റോഡിൽ വെച്ച രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിലാണ് സെൽവരാജ് ഭാര്യയായ പ്രഭയെ കഴുത്തുറുത്ത് കൊലപ്പെടുത്തിയത് ഈ കേസിൽ മൂന്ന് മാസം മുൻപാണ് സെൽവരാജ് ജാമ്യത്തിൽ ഇറങ്ങിയത് വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ വീട്ടുവളപ്പിലെ കിണറ്റിൽ ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു സെൽവരാജിനെ കാണാതായ വിവരം ഇയാളുടെ അമ്മയാണ് ആദ്യം നാട്ടുകാരെ അറിയിച്ചത് തുടർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് വീട്ടിലെ കിണറിൽ സെൽവരാജിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് പോത്തൻകോട് പോലീസ് എത്തി ഇൻക്വസ്റ്റ് ശേഷം മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇതിന് സമാനമായ കേസാണ് കൊല്ലത്തു നിന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിർത്തി തർക്കത്തെ തുടർന്ന് കൊല്ലം കുന്നിക്കോട യുവാവിനെ തലക്കടിച്ച കൊലപ്പെടുത്തുകയാണ് ചെയ്തത് കുന്നിക്കോട കടുവാംകുന്ന് സ്വദേശി അനിൽകുമാറാണ് കൊല്ലപ്പെട്ടത് അയൽവാസികളുമായുള്ള തർക്കത്തെ തുടർന്നാണ് അനിൽകുമാറിന് തലയ്ക്ക് അടിയേറ്റത് പ്രതികൾ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത് പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയെന്നും ഉടൻ പിടികൂടുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം കൊല്ലത്ത മാതാപിതാക്കളെ ബന്ദികളാക്കിയ ശേഷം തമിഴ്നാട്ടിൽ നിന്നും പതിനാലുകാരനെ തട്ടിക്കൊണ്ടുവന്ന കേസിലെ പ്രതിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തിയിട്ടുണ്ട് പൂതക്കുളം സ്വദേശിയായ രാകേഷിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് തട്ടിക്കൊണ്ടുവന്ന തടവിലിട്ട കുട്ടി രക്ഷപ്പെട്ട നാട്ടുകാരെ വിവരം അറിയിച്ചതിന് പിന്നാലെയാണ് രാകേഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കേരളത്തിലും തമിഴ്നാട്ടിലുമായി കൺസ്ട്രക്ഷൻ ജോലികൾ ചെയ്തു വരികയായിരുന്നു രാകേഷ് തിരുപ്പൂരിൽ ചെയ്ത ജോലിക്ക് കിട്ടേണ്ട പണത്തെ ചൊല്ലി വേലൻപാളയത്തെ കുടുംബവുമായി തർക്കമുണ്ടായിരുന്നു ഇതേ തുടർന്നാണ് രാകേഷ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം മാതാപിതാക്കളെ ബന്ദികളാക്കിയ ശേഷം പതിനാല് വയസ്സുകാരനെ തട്ടിക്കൊണ്ടുവന്നത് പുതക്കുളത്തെത്തിയ രാകേഷ് ആ കുട്ടിയെ വീടിന് പിന്നിലുള്ള ഷെഡിൽ കെട്ടിയിട്ടു എന്നാൽ കുട്ടി ഇന്ന് പുലർച്ചെ രക്ഷപ്പെട്ട ഓടുകയാണ് ആ ഉണ്ടായത് ഇത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് കുട്ടിയോട് വിവരങ്ങൾ അന്വേഷിച്ച ശേഷം സംഭവം എന്താണെന്ന് മനസ്സിലാക്കുകയുമായിരുന്നു തുടർന്ന് പോലീസ് രാകേഷിന്റെ വീട്ടിലെത്തി പരിശോധന നടത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ ഇയാളെ കണ്ടെത്തിയത് സമീപത്ത് നിന്നും കളിത്തൂക്കും പോലീസിന് ലഭിച്ചിട്ടുണ്ട് കുട്ടിയെ തിരുപ്പൂർ പോലീസിന് കൈമാറിയിരിക്കുകയാണ് ഇതിനു പിന്നാലെ തമിഴ്നാട്ടിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്ക് സാധനങ്ങൾ വിൽക്കില്ല എന്ന് പറഞ്ഞ കടയുടമ അറസ്റ്റിലായിട്ടുണ്ട് തെങ്കാശി ശങ്കരൻ കോവിൽ പാഞ്ചാംകുളം സ്വദേശി മഹേശ്വരനെയാണ് തെങ്കാശി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഗ്രാമത്തിലെ ദളിത് വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ മിഠായി വാങ്ങാൻ എത്തിയപ്പോൾ മഹേശ്വരൻ മിഠായി നൽകില്ല എന്ന് പറയുന്ന വീഡിയോ നേരത്തെ പ്രചരിച്ചതുമാണ് ഇതിനു പിന്നാലെയാണ് പോലീസിന്റെ ഈ നടപടി കടയിൽ മിഠായി വാങ്ങാനെത്തിയ ആദി ദ്രാവിഡ സ്കൂളിലെ വിദ്യാർത്ഥികളോടാണ് ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്ക് കടയിൽ നിന്ന് സാധനം നൽകേണ്ടെന്ന് തീരുമാനിച്ചതായി മഹേശ്വർ പറഞ്ഞത് നിങ്ങളുടെ തെരുവിലെ ആർക്കും ഇനി കടയിൽ നിന്ന സാധനങ്ങൾ തരില്ല എന്നും ഇക്കാര്യം വീട്ടിൽ പോയി പറയണമെന്നും അയാൾ കുട്ടികളോട് പറഞ്ഞിരുന്നു ഇതിന്റെ വീഡിയോയും മഹേശ്വരൻ ഫോണിൽ പകർത്തി തുടർന്ന് കുട്ടികൾ നിരാശരായി മടങ്ങുന്നതും വീഡിയോയിൽ ഉണ്ടായിരുന്നു കടയുടമ തന്നെ പകർത്തിയ ഈ വീഡിയോ പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് ആ സംഭവം പുറം അറിയുന്നത് ഇതോടെ ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം തെങ്കാശി പോലീസ് കേസെടുക്കുകയും മഹേശ്വരനെയും ഗ്രാമമുഖ്യനെയും മുഖ്യനെയും അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു ഇയാളുടെ കടയും പോലീസ് അടച്ചുപൂട്ടുകയാണ് ചെയ്തത്